നേട്ടങ്ങൾ അല്ലാഹു തആലാന്റെ വിശുദ്ധ ഖുർആനിൽ ആശയം സുബ്ജക്തമല്ലാത്ത ആയത്തുകൾ ഉള്ളതുകൊണ്ട് ധാരാളം നേട്ടങ്ങളുണ്ട്. ഇങ്ങനെയുള്ള നേട്ടങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഉള്ളതുകൊണ്ടും അത് ഉദ്ദേശിച്ചുകൊണ്ടുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുതശാബിഹും മുഹക്കമുമായ ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ രണ്ടു തരമാക്കിയത്. ഇവിടെയാണ് ആളുകൾ പിഴച്ചു പോകുന്നത്. മുഹക്കം മുതശാബിഹും രണ്ടു തരമായത്. പിഴച്ച സംഘങ്ങളെല്ലാം പിഴച്ചു പോയിട്ടുള്ളത് അല്ലാഹുവിന്റെ മുഹക്കമായ ആയത്തുകളെ പോലെ തന്നെ മുതശാബിഹായ ആയത്തുകളോടും പെരുമാറി. മുതശാബിഹായ ആയത്തുകളുടെ അർത്ഥങ്ങൾ മുഷ്കമായ ആയത്തുകളെ മനസ്സിലാക്കുന്നത് പോലെ തന്നെ വ്യാഖ്യാനിച്ചു. അങ്ങനെ വ്യാഖ്യാനിച്ച് ആശയം വ്യക്തമല്ലാതെ വ്യാഖ്യാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അധിക ആളുകളും പിഴച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിൽ പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കാം. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പിഴക്കാൻ കാരണം? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ മുതശാബിഹായ ആയത്തുമായിട്ട് നമ്മുടെ സമീപനം വാസ്തവത്തിൽ വേണ്ടത് അല്ലാഹു തആലാന്റെ വിശുദ്ധ ഖുർആനിലെ മുതശാബിഹ് തിരിച്ചറിയാത്ത ആശയങ്ങൾ എന്താണോ അള്ളാഹു വ്യക്തമായി അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമല്ലാത്ത ആയത്തുകൾ, ഈ ആയത്തുകളെ അർത്ഥകൽപ്പന നടത്താതെ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാതെ അള്ളാഹു തആലയെ ഇറക്കിയത് നമുക്ക് ആശയം തിരിയില്ലെങ്കിലും അംഗീകരിക്കണം. മനുഷ്യൻ അലിസ്ലാമി എന്ന് പറയുമ്പോൾ അംഗീകരിക്കുന്നില്ലേ? ഉദാഹരണം, ഇതെല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ. ഖുർആൻ പഠിക്കുന്നവനും വാത്തുകാരനും പോത്തുകാരനും ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ. അലിസ്ലാമി എന്ന് പറയുമ്പോ അലിസ്ലാം എന്താ പഠിക്കുന്നത്? അള്ളാന്റെ ഖുർആനിലെ കലാമാണ്. അള്ള എന്തോ ഉദ്ദേശത്തിന് വേണ്ടി പറഞ്ഞതാണ്, നമുക്കറിയില്ലെങ്കിലും നമ്മൾ അംഗീകരിക്കുന്നു. അള്ളാഹു താല അർശന്റെ കോളത്തിന്റെ മേൽ ഇസ്തിവയാ, അള്ളാഹു താല ഇസ്തിവയായി. വാക്കിന്റെ അർത്ഥത അള്ളാഹു താല അർശന്റെ കോളത്തിന്റെ മേൽ ഇസ്തവ. ഇസ്തവ എന്ന വാക്കിന്റെ അർത്ഥം സമമായിരുന്നോ ആസനസ്ഥനായിരുന്നോ ഇരുന്നു എന്നൊക്കെ പറയാം. അള്ളാഹ് അർശന്റെ മുകളിൽ കുത്തിരുന്നു എന്ന് പറയാൻ പറ്റുമോ? അർശന്റെ മുകളിൽ കുത്തിരിക്കുന്ന ഒരു തടിയായി അള്ളാഹുവിനെ ആരെങ്കിലും മനസ്സിലാക്കിയാൽ അന്ന് അവൻ ഇസ്ലാം ദീനിൽ നിന്ന് പുറത്താണ്. ഉദാഹരണം പറയാനാണ്, എന്ന് പറയുന്ന അർശന്റെ ഗോളത്തെ ആകാശ ഭൂലോകങ്ങളെ പോലെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഗോളമാണ് അർശ്. വലിയ ഗോളമാണെന്ന് അർത്ഥമുള്ളൂ. ആകാശ ഭൂലോകങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഗോളമാണ് കുർസി. ആ കുർസിയിനെക്കാളും വലിയ ഗോളമാണ് അർശ്. രണ്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ടും ഒരു ഗോളാണെന്ന് അഭിപ്രായമുണ്ട്. അള്ളാഹു പടച്ച ഒരു സൃഷ്ടി, അള്ളാന്റെ ഒരു സൃഷ്ടിന്റെ പുറത്താണ് അള്ളാഹു താല കുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാല് ഇത് പടക്കുന്നതിന്റെ മുമ്പ് അള്ള ഇവിടെ ഇരുന്നിരുന്നു. അപ്പൊ ഇതിന്റെ മുകളിൽ ഇരിക്കുന്നു അള്ളാഹു താല എന്ന അർത്ഥം ഒരർത്ഥത്തിലും അള്ളാഹിനെ പറ്റി വിശ്വസിച്ചാൽ വിശ്വാസം പഴച്ചു പോകും, കാസറാകും. ഇങ്ങനെയുള്ള ആയത്തിന് എന്ത് ചെയ്യും? നമുക്ക് അർത്ഥം തിരിഞ്ഞില്ല. നമുക്കറിയൂല അർശിന്റെ മുകളിലുള്ള ഇസ്തവാ. അങ്ങനെ ഞങ്ങളൊക്കെ പഠിക്കാറ്. ജലാലുദ്ദീൻ ഓതുന്ന ഏതൊരു വിദ്യാർത്ഥിയും വിശുദ്ധ ഖുർആനിലെ ജലാലുദ്ദീൻ സുയൂത്ത് റളിയല്ലാഹു അൻഹു തങ്ങളും ജലാലുദ്ദീനിൽ മഹൽ റളിയല്ലാഹു അൻഹു തങ്ങളും ഈ ആയത്തിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള തഫ്സീർ സാധാരണ പള്ളി ദർസുകളിൽ ഓതുന്ന ജലാലുദ്ദീനിൽ പഠിക്ക ഇസ്തിവ അലീഖു ബിഹി, അല്ലാഹുവിനോട് അനുയോജ്യമാകുന്ന ഒരു ഇസ്തിവ അല്ലാഹ് ഇസ്തിവയായി. ഇരുന്നു എന്നും പറയൂല, ആസനസ്ഥനായി എന്നും പറയൂല, സമത്തിലായി എന്നും പറയില്ല, മുകളിൽ കയറി എന്നും പറയില്ല, അല്ലാഹുവിനോട് അനുയോജ്യമായ ഇസ്തവ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താ ഇസ്തിവ? അൽഇസ്തിവാഉ മഅലൂം, ഇസ്തിവ എന്ന് ഖുർആനിലുണ്ട്, അത് നമുക്കറിയാം. വൽ കൈഫിയത്തു മജ്ഹൂൽ, വൽ കൈഫു മജ്ഹൂൽ, പക്ഷെ അതെങ്ങനെ? ഇരുന്നു കൊണ്ടാണോ, കടന്നുകൊണ്ടാണോ, നിന്നുകൊണ്ടാണോ? പറ്റൂല, അതറിയൂല നമുക്ക്. പക്ഷെ അതുകൊണ്ട് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധവുമാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് ചോദ്യം ചെയ്യാനും എങ്ങനെയാണ് എന്നത് ചോദിക്കുന്നത് ബിദ്ആത്താണ്. സഹാബാക്കളുടെ കാലത്ത് നടപ്പില്ല, മുസ്ലിമീങ്ങൾ ആരും ഇത് ചോദിച്ചിട്ടില്ല. അല്ലാന്റെ റസൂലിനോട് ഒരൊറ്റ സഹാബി വചനും അർറഹ്മാനു അലൽ അർശിസ്തവാന്നതിന്റെ അർത്ഥം താൻ നബി എന്ന് ചോദിച്ചിട്ടില്ല. ഇസ്തവ എന്ന് പറഞ്ഞാലോ ഇസ്തവ എന്ന് അവർക്കറിയാം. എങ്ങനെയെന്ന് ചോദിച്ചാലോ എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. വല്യമാണ് ബിഹി വാജിബ്, അതുകൊണ്ട് വിശ്വസിക്കൽ നിർബന്ധമാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് ജലാലയിൽ പഠിക്കുന്ന ഇമാം റാജിയുടെ തഫ്സീർ പഠിക്കുന്ന ഇബ്നു കസീറിന്റെ തഫ്സീർ പഠിക്കുന്ന ഇബ്നു ജറീറിന്റെ തഫ്സീർ പഠിക്കുന്ന മുഴുവൻ തഫ്സീറും പഠിക്കുന്ന ആളുകൾ വിശുദ്ധ ഖുർആനിലെ ഈ വാക്യത്തെ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ആയത്തുകളെ അർത്ഥകൽപ്പന നടത്താതെ അള്ളാഹു വിവരിച്ചതുപോലെ അറിയും എന്ന് മനസ്സിലാക്കിയാൽ ഏതാണ്ട് അബദ്ധത്തിൽപ്പെടാതെ രക്ഷപ്പെടാം. ഒന്ന്, നമുക്കറിയാവുന്ന ചില മാർഗങ്ങൾ പറയാം. മിക്കവാറും ഇതുപോലത്തെ ആയത്തുകളെ മുഹക്കമായ ആയത്തുകളോട് സംബന്ധിപ്പിച്ചാൽ ആശയം വ്യക്തമാകും.
ഞാനിതുപോലത്തെ ചില ആയത്തുകളെ സുദീർഘമായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ചർച്ച ചെയ്ത ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ നിവേദനം ചെയ്തിട്ടുള്ള ഹദീസാണ്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഒരാൾ വന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ഒരാൾ എന്ന് പറഞ്ഞ ആള് ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന ഹാദിർ റജുൽ ഹുവ നാഫിഉൽ അസ്റഖ്, നാസിബുനിൽ അസ്റഖ് എന്ന് പറഞ്ഞ ആളാണിതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ സ്വാറ ബാഗവാലിക്ക് റൈസൽ അസാരിഖ, പിളച്ച അസാരിക്കത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഖവാരിജിൽ. ആ ഖവാരിജിലെ അസാരിക്കത്തിന്റെ നേതാവായി മാറിയ നാസിബുനിൽ അസ്റഖ് എന്ന ആളാണെന്ന് തോന്നുന്നു. അയാൾ വന്നിട്ട് ചോദിച്ചു ഇബ്നു അബ്ബാസിനോട്, ഇന്നി അജിദു ഫിൽ ഖുർആനി അശിയാ തഖ്തലിഫു അലയ്യ, തിരിഞ്ഞുകൂടാതെ ഭിന്നമായിട്ട് വരുന്ന കുറെ ആയത്തുകൾ ഖുർആനിൽ എനിക്ക്, നിങ്ങളൊന്ന് ഉരുക്കം ചെയ്യണം. മക്കയിലും ബസറയിലും മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ധാരാളം കാലം ചെലവഴിച്ച് ചോദിച്ചു പഠിച്ചിരുന്ന ഒരാളായി അയാള്. പക്ഷെ ഇയാൾ പേച്ചു. ഇബ്നു അബ്ബാസിന്റെ ശിഷ്യൻ നമ്മൾ മനസ്സിലാക്കണം. ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നത് ആ ആളാണെന്ന് പറയാൻ കാരണമുണ്ട്. ഖവാരിജിന്റെ കൂട്ടത്തിലെ ഏറ്റവും പിഴച്ച ദുഷ്ടന്മാരാണ് അസാരിഖത്ത്. ആ അസാരിഖത്ത് എന്നവരെ പറയാൻ കാരണം നാസിബുനിൽ അസ്റഖ് എന്ന് ഇയാളിലേക്ക് ചേർത്തിട്ടാണ്. ഇയാൾ ഇബ്നു അബ്ബാസിനോട് ആശയങ്ങൾ ചോദിച്ചു പഠിക്കുന്ന ആളാ. പക്ഷെ ചോദിക്കലൊക്കെ ഇജാദി ചോദ്യ, ഈ ആയത്തും ആ ആയത്തും തമ്മിൽ എതിരുണ്ടല്ലോ, ഈ ആയത്തിൽ എന്താ അങ്ങനെ പറയാൻ, ആ ആയത്തിൽ എങ്ങനെ അങ്ങനെ പറയാൻ, ഇത് ചെറുപ്പത്തിൽ ഓതുന്ന കാലത്ത് ഈ സ്വഭാവമുണ്ടോ? എന്നാൽ മിക്കവാറും അത്തരം ആളുകൾ പിഴക്കാനാണ് ഇതാ എന്നാണ് ബഹുമാനപ്പെട്ട ഇമാമുകൾ ഈ ചരിത്രം പറഞ്ഞു എന്നിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത്. പിഴച്ചവരെല്ലാം അങ്ങനെയുള്ളവരാ. സംശയം ചോദിച്ചവരുന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഖുർആനിലെ ആയത്ത് പറഞ്ഞിട്ട് ഇതിലെതിരുണ്ടല്ലോ, ആ ഭാഷ എന്ന മോശമല്ലേ? ഖുർആനിലെ ആയത്തിൽ എതിരുണ്ട് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഖുർആനായിരുന്നില്ലെങ്കിൽ, മനുഷ്യനിർമ്മിത ഗ്രന്ഥമായിരുന്നെങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങളും എതിരുകളും കാണാമായിരുന്നു. അള്ളാഹുന്റെ കലാമിൽ എതിരില്ല എന്നല്ലേ ഈ ആയത്തിന്റെ വ്യാഖ്യാനം, വളരെ സുദൃഢമായ ആശയം. അപ്പൊ ഈ തരത്തിലുള്ള വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ആയത്തുകൾ തമ്മിൽ എതിരെന്ന് തോന്നുന്നത് എന്നെ മോശപ്പെട്ട തോന്നല. ഇബ്നു അബ്ബാസിനോട് ഇദ്ദേഹം ചോദിച്ചു ഏതാനും ആയത്തുകൾ. ഇബ്നു അബ്ബാസ് ചോദിച്ചു, ഇബ്നു അബ്ബാസ് അല്ലേ മിടുക്കന്മാർക്ക് ചോദിച്ചാൽ മറുപടി കൊടുക്കാൻ കിട്ടും, എന്താണിത്? മൂപ്പർ പറഞ്ഞു പല അൻസാബ ബൈനഹും യൗമൈദിം വലായതസാലൂൻ. ഇവിടുത്തതല്ല, നാളെ ആഖിറത്തിലെ വർത്താനം പറയണോത്താ മൂപ്പർക്ക് ഭിന്നിപ്പ്. അല്ലാതെ തന്നെ തിരിയാത്ത ലോകമാണ് മനസ്സിലാക്കിയാൽ മതി ആഖിറത്തിലെ വർത്താനായാലേ. പക്ഷെ മൂപ്പർക്ക് തിരിയാത്തത് അവിടെയാ പല അൻസാബ ബൈനഹും യൗമൈദിം വലായതസാലൂൻ. കുടുംബ ബന്ധങ്ങളും തറവാടൊന്നും അവിടല്ല. തമ്മ തമ്മിൽ ഒരു ചോദിക്കാനും പറയാനും ഒന്നും നിൽക്കൂല. ആരും ഒരു ചോദ്യവും തമ്മിൽ തമ്മിലില്ലാത്ത കുടുംബ ബന്ധമില്ലാത്ത നാളാണ് ആ നാൾ. സ്വാഫാത്ത് സൂറത്തിലെ 27-ാമത്തെ ആയത്താണിത്. അതേ സൂറത്തിൽ തന്നെ വിശുദ്ധ ഖുർആനിൽ തന്നെ മുഅ്മിനൂന സൂറത്തിലെ 101-ാമത്തെ ആയതാണിത്. അതേ വിശുദ്ധ ഖുർആനിൽ തന്നെ സ്വാഫാത്തിലെ 27-ാമത്തെ ആയത്തിൽ പറയുന്നു വാഖബല ബാഗുഹും അലാ ബാഗിയതസാലൂൻ. പരലോകത്ത് ചെല്ലുമ്പോ അവരിൽ നിന്ന് ചിലർ ചിലരോട് അഭിമുഖീകരിച്ച് പലതും ചോദിക്കുന്നു. എന്തൊക്കെയാ വേണ്ടി, എന്താ നമ്മൾ കഴിച്ചിലാകാം, എങ്ങനെ വേണ്ടി എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കും ആഖിറത്തിൽ എന്നൊരായത്ത്, ഒരു ചോദ്യവും പരസ്പരം തമ്മിൽ അവിടെ നടക്കൂല എന്നൊരായത്ത്. കൊയ്യലോ. ഇനി എന്താ ഇബ്നു അബ്ബാസിന്റെ ചോദ്യം? രണ്ടാമതേ ആള് പറഞ്ഞു വലാ യക്തുമൂനല്ലാഹ ഹദീസാ, ഒരു വർത്താനോ അള്ളഹാനോട് ഒളിച്ചു വെക്കാതെ എല്ലാം അവർ തുറന്നു പറയും എന്നുള്ള ഖുർആനിൽ പറയുന്നു. ഇത് നിസാ സൂറത്തിലെ 42-ാമത്തെ ആയത്താണ്. അതേസമയം വല്ലാഹി റബ്ബിനാ മാ കുന്നാ മുശ്രിക്കീൻ, പടച്ചോലാണ് ഞങ്ങളുടെ നാഥനാണ്, ഞങ്ങൾ മുശ്രിക്കീങ്ങളായിട്ടില്ലല്ലോ എന്നവർ കള്ളം പറയും എന്നൊരായത്. ഒരു വർത്താനവും ഒളിച്ചു വെക്കാതെ സത്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ആഖിറത്തിൽ എന്ന് പറയുന്ന അതേ ആഖിറത്തിന് ഞങ്ങൾ മുശ്രിക്കീങ്ങളല്ല, ബഹുദൈവ വിശ്വാസികളായിട്ടില്ല എന്ന് കള്ളം പറയും അവിശ്വാസികളിൽ നിന്നുണ്ടല്ലോ. പരസ്പര വിരുദ്ധമല്ലേ? അവിടെ തന്നെ ആഖിറത്തിന്റെ കാര്യത്തിൽ തന്നെ മൂപ്പർക്ക്. മൂന്നാമത് മൂപ്പർ പറയുന്നത് وأغطش ليلها وأخرج ضحاها والأرض بعد ذلك دحاها أأنتم أشد خلقا أم السماء بناها. എടോ നിങ്ങളാണോ അള്ളാന്റെ പടപ്പേടിയിൽ ബമ്പന്മാര്? അതോ ആകാശോ? അള്ള ചോദിക്ക, അള്ള പടുത്ത ആകാശോ നിങ്ങൾ ഏഴാം കൂലി ഊരിയ വീണ മനുഷ്യനോ? ബൽബിന്ന്
മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു കൊതുക് മുക്ക് കൂടെ കടന്നാൽ ആകെ ഹൈറാനിയത്താവും ആ മനുഷ്യൻ. ഈ ദുർബലനായ മനുഷ്യനോ ആകാശം അല്ലാഹു തആല ഒന്നിച്ചു പടച്ച ആകാശോ വലുത് എന്ന് ചോദിച്ച ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് മൂപ്പര് പറഞ്ഞു, ആകാശം ചിട്ടവട്ടപ്പെടുത്തിയ ശേഷമാണ് ഭൂമിയെ അല്ലാഹു തആല ചിട്ടവട്ടപ്പെടുത്തിയത് എന്നാണല്ലോ ആയത്ത് പറയുന്നത്. ഈ ആയത്ത് വേറൊരായത്ത് പറയുന്നു, ഭൂമിയെ രണ്ട് ദിവസം കൊണ്ട് പടച്ചു, പിന്നെയാണ് ആകാശത്തേക്ക് അല്ലാഹു തആല കരുതിയത്, എന്നിട്ട് ആകാശത്തെ അല്ലാഹു തആല പടച്ചു എന്നാ ഒരായത്. ഒരായത്തിൽ ഭൂമിയെ ആകാശത്തിന് ശേഷം ക്രമീകരിച്ചു എന്നും മറ്റൊരായത്തിൽ ആകാശത്തിന്റെ മുൻപ് ഭൂമിയെ എന്നും വൈരുദ്ധ്യം തന്നെ. ഇതൊക്കെ മനസ്സിലാക്കാത്ത അള്ളാന്റെ കുദരത്തിന്റെ ആഹരത്തിന്റെ കാര്യത്തിലാണ് മൂപ്പർ സംശയം. ഇബ്നു അബ്ബാസ് ചോദിച്ചു, തീർന്നോ? ഇല്ല. മൂപ്പർ പിന്നെയും ചോദിച്ചു, وكان الله عزيزا حكيما وكان الله سميعا بصيرا. الله എല്ലോർത്തും പറഞ്ഞു കാനാ കാനാണല്ലോ. ഇതിന്റെ നേരെ അർത്ഥം എന്താ അറിയോ? വകാന അല്ലാഹു അല്ലാഹു ആയിരുന്നു, വഫൂറ റഹീമ മഗ്ഫിറത്ത് അല്ലോള്ള എല്ലാ പാപവും പൊറുക്കുന്ന ആളേനു. ഇപ്പൊ അങ്ങനെയല്ല, അതിന്റെ അർത്ഥം വകാന അല്ലാഹു അസീസൻ ഹകീമ, അല്ലാഹു പ്രതാപവാനും ജയിച്ചടക്കുന്നവനുമായിരുന്നു, ഹിക്മത്തുള്ളവനുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, അള്ളാഹു കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനുമായിരുന്നു. ഇപ്പങ്ങനെയല്ലേ? എന്താണ് ഈ ആയത്തിന്റെ ഒക്കെ അർത്ഥം എന്ന് തീർന്നോ എന്ന് വെച്ചു. ഇവിടുന്ന് വൈരുദ്ധ്യല്ല ഈ ആയത്ത് തോന്നിക്കുന്നത്, ഇപ്പൊ അല്ല അങ്ങനെയല്ല എന്നല്ലേ. ഇതൊക്കെ അറബികളാണ്, അറബികളായി ജനിച്ച അറേബ്യൻ ഭാഷയുടെ എല്ലാ ഭൂവും കൂവും തിരിയുന്ന അല്ലാഹു തആലാന്റെ അടിയങ്ങളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വിവരിക്കാൻ തുടങ്ങി. ഇതാണോ കാര്യം? ഞാൻ വിവരിക്കാം. വിശുദ്ധ ഖുർആൻ തമ്മ തമ്മിൽ പഠിച്ചിട്ട് മനസ്സിലാക്കണം. പെട്ടെന്നൊരായത്ത് കണ്ടിട്ട് ആ ആയത്തും മറ്റേ ആയത്തും ഇടയുന്നു എന്ന് തിരിയാലല്ല. ഇബ്നു അബ്ബാസ് പറയുന്നു, കുടുംബ ബന്ധങ്ങൾ ഉപകരിക്കാത്ത, തമ്മ തമ്മിൽ ചോദിക്കാത്ത, ആരും ആരോടും ഒന്നും പറയാത്ത മിണ്ടാത്ത ഒരവസ്ഥ അതുള്ളത് ശരിയാണ്. വാക്കുബല ബാധുഹും മലാ ബാധുയതസാരൂൻ, തമ്മ തമ്മിൽ മുശാവറത്ത് ചെയ്ത് ആലോചിച്ച് ചോദിച്ചുറപ്പിച്ച് കാര്യങ്ങൾ പറയുന്ന ഒരവസ്ഥ അതും ഉള്ളതാണ്. ഇത് രണ്ടും രണ്ടാക്കി മനസ്സിലാക്കണം. ഇബ്നു അബ്ബാസ് വിവരിച്ചു, പല ആശാപ ബൈനഹും എന്നത് ഒരു ഊത്ത് കഴിഞ്ഞ് രണ്ടാം ഊത്ത് വരെയുള്ള കാലത്താണ്. ഇതൊന്നും ഈ കാക്കാക്ക് മനസ്സിലായിട്ടില്ല. കാല എത്രണ്ട് ആഹ്റത്തിൽ അള്ളാഹു ഉദ്ദേശിച്ച ജിബ്രീലും മീകായലും തുടങ്ങി ഏതാനും മലക്കുകളും ഏതാനും സൃഷ്ടികളും ഒഴിച്ച് ബാക്കി എല്ലാവരും മരിച്ചു വീഴുന്നതായ ഒരു ഊത്ത് ഇസ്രാഫീലിന്റെ ഒന്നാം ഊത്ത്. ഈ ഊത്ത് കഴിഞ്ഞാൽ ഒരുപാട് കാലുണ്ട്. അന്ന് ചോദ്യമല്ല, കുടുംബമല്ല, തറവാടുമില്ല, ഒന്നുമില്ല, ചത്ത് കിടക്ക എല്ലാരും. ചോദ്യമില്ല, കുടുംബ ബന്ധമില്ല, ആരും ആരും രക്ഷിക്കൂല എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് രണ്ടാമത്തെ ഊത്ത് അസ്രായീൽ അലൈഹിസ്സലാം ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതിയാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലേക്ക് പോകുമ്പോ അക്ബല ബാധുഹും മലാ ബാധുയത സഹാരും. അല്ല, എവിടേക്കായി പോണത്? പോയിട്ടെന്താ അവിടെ കഥ? നമ്മളെന്താ അവിടെ സംസാരിക്കാം എന്നൊക്കെ അവർ തമ്മ തമ്മിൽ ആലോചിച്ചുകൊണ്ടും മുശാവറത്ത് ചെയ്തുകൊണ്ടുമാണ് അവിടെ അങ്ങോട്ടുള്ള ലോകം അല്ലേ. ആദം നബി അലൈഹി സ്വലാമിന്റെ അടുത്ത്, നൂഹിന്റെ അടുത്ത്, മുസാ നബിന്റെ അടുത്ത്, ശുപാർശയ്ക്ക് വേണ്ടിയിട്ട് എത്രയോ നബിമാരടുത്ത് പോകും. തമ്മ തമ്മിൽ മുശാവറത്ത് ചെയ്ത് ചോദിച്ചിട്ടായി പോക്ക്. അപ്പൊ രണ്ടും രണ്ട് സന്ദർഭത്തിലാണെന്ന് മനസ്സിലാക്കിയാൽ എതിർപ്പില്ല. ഇതുപോലെ തന്നെ വമാ കുന്നാ മുശ്രിക്കീൻ വലാ യത്തുമൂന അല്ലാഹ ഹദീസ, ഇതും ശരിയാ. അല്ലാഹു തആല തൗഹീദിന്റെ അഹലുകാർക്ക് ദോഷമൊക്കെ പൊറുക്കും, എല്ലാ ദോഷവും പൊറുത്തിട്ട് പോലെ സുഖമായിട്ട് കൊണ്ടുപോകും. ബഹുദൈവ വിശ്വാസികൾ പറയും, താലവും നഖൂൽ ലം നഖുൻ മുശ്രിക്കീൻ. വരും വരും, നമ്മൾ എന്താ അള്ളഹാനോട് പറയാം? എല്ലാരും ഒന്നിച്ചു പറയണം, നമ്മൾ മുശ്രിക്കേ ആയിട്ടില്ല എന്നങ്ങ് പറയാം. ഏകകണ്ഠമായിട്ട് എന്നാ അല്ല ഇങ്ങനെ തെളിയിക്കാൻ നോക്കാനോ? ലം നഖുൻ മുശ്രിക്കീൻ എന്ന് പറയാണ് എല്ലാ ബഹുദൈവ വിശ്വാസികളും. അമ്മയാവട്ടെ, ഓത്താമ്പിയാവട്ടെ, മറ്റേതാവട്ടെ, ഏതിനെ വിശ്വസിക്കുന്ന ബഹുദൈവ വിശ്വാസികളും ലം നഖുൻ മുശ്രിക്കീൻ എന്നങ്ങ് പറയാന്ന് തമ്മ തമ്മിൽ പറഞ്ഞുറക്കും.
അങ്ങനെ ചെല്ലും. അള്ളാഹനോട് പറയും, ഞങ്ങൾ നിന്നോടുകൂടെ വേറെ ഒരു ദൈവത്തെ വിശ്വസിച്ചിട്ടില്ല, പടച്ചോനെ അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹു താല വായക്ക് ശീലക്കും, മോണ പറഞ്ഞ വായക്കുള്ള ശീലക്കും. അവരുടെ കൈകൾ സംസാരിക്കാൻ തുടങ്ങും, കാലുകൾ സംസാരിക്കാൻ സാക്ഷിക്കാൻ തുടങ്ങും. അള്ളാഹു തആലാനോട് ഒരു വർത്തമാനവും അവർ ഒളിച്ചു വെക്കാതെ ശരിക്കും എല്ലാം പറയും. ഓലല്ല പറയാ, കയ്യാ പറയാ. ഞാൻ ഇന്നോട്ടുള്ള ദിവസം ഇന്നോട്ട് തൊട്ടീനു, ഇന്നോന്റെ മുതല് അറിയാതെ ഞാനാ എടുത്തത്. കാല് പറയും, ശരിയാ ശരിയാ ശരിയാ. ഞാൻ എന്നെ അടുത്ത് നോക്കിയിരുന്നു, കണ്ണു പറയും, കാലും അവയവങ്ങളും പറയും, ശരിയാ ശരിയാ ശരിയാ. തോല് പറയും, തോലുകൾ സാക്ഷി നിൽക്കും. ഇതൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് അവരെല്ലാം തുറന്നു പറയുന്നതും സത്യം മാത്രം പറയുന്നതും. നാക്കിന് ശീല് വെക്കുന്നതിന്റെ മുൻപാണ് അവർ മാക്കുന്നാ മുശരിക്കി എന്ന് പറയുന്നത്. ഇനി ആകാശം ഭൂമി പഠിച്ച മൂപ്പര് പറയാ, ആകാശം ഭൂമിയും പഠിച്ച ആയത്തിലയാൾ ചോദിക്കുന്നത് ഭൂമിയെ ബാധവാലിക്ക ആകാശപ്പരപ്പുകളെല്ലാം ക്രമീകരിച്ച ശേഷം അള്ളാഹു താല ഭൂമിയെ വിരുത്തി പരപ്പാക്കി ശരിയാക്കി ക്രമീകരിച്ചു. ഇതാണാ പറഞ്ഞത്. മറ്റേ ആയത്ത് പറഞ്ഞതോ അള്ളാഹു ആദ്യം പടച്ചത് ആകാശത്തെയാണ്. ശരിയാ, പടച്ചത് ആകാശത്തെയാണ്. ഇബ്നു അബ്ബാസ് പറഞ്ഞെടുത്തു, അള്ളാഹു താല രണ്ടു ദിവസം കൊണ്ട് ഭൂമിയെ പടച്ചു, ശേഷം രണ്ടു ദിവസം കൊണ്ട് ആകാശത്തെ പടച്ചു, ആകാശത്തെ ക്രമീകരിച്ച ശേഷം രണ്ടാമത് ഭൂമിയിലേക്ക് തിരിഞ്ഞിട്ട് ഭൂമിയിലുള്ള എല്ലാ സസ്യങ്ങളെയും ഉൽപ്പന്നങ്ങളെയും ഭൂമിയിൽ ഉൾക്കൊള്ളിക്കേണ്ട വെള്ളങ്ങളെയും ഭൂമിയിൽ നിന്ന് ഇനി ഉൽപ്പാദിക്കേണ്ട എല്ലാ മരങ്ങളെയും അള്ളാഹു താല ശരിപ്പെടുത്തിയതൊക്കെ ആകാശം പടച്ച രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ഭൂമിക്ക് ആകെ നാലു ദിവസം, രണ്ടു ദിവസം ആദ്യം പടക്കാനും പിന്നെ രണ്ടു ദിവസം ആകാശം പടക്കാനും ശേഷം രണ്ടു ദിവസം ഭൂമി ശരിപ്പെടുത്താനും. ആ ശരിപ്പെടുത്തിയതാണ് ദഹഹ. അതിന്റെ അർത്ഥം ബസതഹാന, ഭൂമി അള്ളാഹു താല വിരിപ്പി വിരിപ്പാക്കി ശരിപ്പെടുത്തി ക്രമീകരിച്ചു സൃഷ്ടിച്ചത് അതിന്റെ മുമ്പാണെങ്കിലും. പറഞ്ഞ ആയത്ത് അതിന്റെ മൂപ്പർക്ക് അവശേഷിക്കുന്നത്. മൂപ്പർ പറഞ്ഞ അള്ള അങ്ങനെയേനും അല്ല, അള്ളാഹു അങ്ങനെയായിരുന്നു പണ്ട് എന്നല്ല, പണ്ടേ എന്നാണ് നമ്മുടെ മലയാളത്തിൽ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പണ്ടങ്ങനെയായിരുന്നു എന്ന് അർത്ഥം നോക്കുന്നത് ഒരു പണ്ടേന്ന് കൂട്ടിയ വളരെ ക്ലിയറായില്ല, പണ്ടേ അള്ളാഹു അങ്ങനെയാണ് ഇന്നും, പണ്ടേ അങ്ങനെയാണ് അള്ളാഹു താല എന്ന് ഉപയോഗിക്കാൻ വേണ്ടി. അസലിൽ അള്ളാഹു അങ്ങനെയായിരുന്നു, വലാ യസാലു, അള്ളാഹു ഇനിയും അങ്ങനെയാകും എന്നറിയാൻ ഉപയോഗിക്കുന്നതാണ് വക്കാനല്ലാഹു വക്കാനല്ലാഹു എന്ന ശബ്ദമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇപ്പെന്ത് മനസ്സിലായി നമുക്കിതിൽ നിന്ന്? സഹീഹുൽ ബുഖാരിയിൽ സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്തിട്ടുള്ള സംഭവമായി. പിഴക്കാൻ വേണ്ടി ഉദ്ദേശിച്ച ആളുകൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് വൈരുദ്ധ്യമുള്ള ആയത്തുകൾ ചോദിച്ചിട്ട് ആ വൈരുദ്ധ്യം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ തീർത്തത് എങ്ങനെയാണ്? വിശുദ്ധ ഖുർആന്റെ വിവരണം കൊണ്ട് തന്നെ ആയത്തുകളെ തമ്മ തമ്മിൽ സംയോജിപ്പിച്ചു. ഇങ്ങനെ സംയോജിപ്പിച്ച് പഠിച്ചാൽ വിവരസ്ഥന്മാരായ ഇബ്നു അബ്ബാസിനെ പോലുള്ള ആളുകൾക്ക് ആയത്തിൽ വൈരുദ്ധ്യമില്ലാതെ മുതശാബിഹായ ആയത്തെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആയത്തെന്ന് നമ്മൾ പറയുന്ന അനേകം ആയത്തുകളും അവർക്ക് ആശയം മനസ്സിലാക്കാം. ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനെ ചോദ്യം ചെയ്യാതെ, അള്ളാഹുവിന്റെ കലാമിന്റെ ആശയം തിരിഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ എതിർത്ത് ചോദ്യം ചെയ്യാതെ, അതിന്റെ ആശയം തങ്ങൾക്ക് മനസ്സിലാകുന്ന വിധം തോന്നിയാസം പറയാതെ അള്ളാഹുവിന്റെ ആയത്തുകളൊക്കെ പടച്ചവന്റെ കലാമാണെന്ന് സമ്മതിക്കണം.